ഈശോയിലെ ഏറ്റവും പ്രിയമുള്ളവരെ, ഇന്ന് ഒക്ടോബർ 4 അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ തിരുനാൾ ദിനത്തിൽ രണ്ടാം ക്രിസ്തുവെന്ന് അറിയപ്പെടുന്ന ആ പ്രിയ പിതാവിനോട് ചേർന്ന് നമുക്ക് ത്രിയേക ദൈവത്തിന്റെ ആശീർവാദം സ്വീകരിക്കാം. പുതിയ തലമുറയ്ക്ക് മനസ്സിലാക്കാനാവാത്ത വിധത്തിലുള്ള സമർപ്പണം നടത്തിയ വ്യക്തിയായിരുന്നു അസിസിയിലെ ഫ്രാൻസിസ്. 42 വയസ്സിൽ അദ്ദേഹം മരിച്ചപ്പോൾ 80 വയസ്സ് തോന്നിക്കുമായിരുന്നുവെന്ന് ചരിത്രം പറയുന്നു. പക്ഷേ ചെസ്റ്റട്ടൻ ഇങ്ങനെ കുറിച്ചു വെച്ചു, വേറെ ഏതോ ലോകത്തിൽ നിന്നും വന്ന ഒരാളെ പോലെ ഇരിക്കുന്നു. അദ്ദേഹം ഇങ്ങനെയും എഴുതി, ഫ്രാൻസിസ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോൾ കർത്താവ് സത്യമായും ഉത്ഥാനം ചെയ്ത് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത് പോലെയുള്ള അനുഭവം ഞങ്ങൾക്ക് കിട്ടിയെന്ന്. പ്രിയമുള്ളവരെ, ഫ്രാൻസിസിനെ പോലെ ദൈവവചനം അതുപോലെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ കഴിയുന്നില്ലെങ്കിലും ദൈവവചനത്തോട് വിശ്വസ്തത പുലർത്താനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. വിദ്വേഷമുള്ളിടത്ത് ക്ഷമയും നിരാശയുള്ളിടത്ത് പ്രത്യാശയും സന്താപമുള്ളിടത്ത് സന്തോഷവും വിതയ്ക്കുവാൻ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മത്തായി സുവിശേഷം 11 28 വചനം കേട്ടുകൊണ്ട് നമുക്ക് ഉറങ്ങാൻ കിടക്കാം. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഏതെങ്കിലുമൊക്കെ സങ്കടങ്ങൾ നമ്മുടെ മനസ്സിനെ ഭാരപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമ്മെ ആശ്വസിപ്പിക്കുവാൻ വരുന്ന ദൈവത്തിൻ്റെ ആ സ്വരം നമുക്ക് കേൾക്കാം. ഈശോയെ അവിടുത്തെ അമൂല്യ രക്തം കൊണ്ട് എല്ലാവരെയും മുദ്ര ചെയ്യുന്നു. നാരകീയ സേനകളിൽ നിന്നും ഞങ്ങൾക്ക് സംരക്ഷണം തരണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധിയമ്മയുടെ വലിയ സംരക്ഷണവും നമ്മെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.